بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له، فاصطنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعظم منهاج شرع منهاج الإسلام. وأشهد أن سيدنا وحبيبنا وإمامنا وقائدنا وقدوتنا محمدا عبد الله ورسوله وصفيه من خلقه وخليله، أدى الأمانة وبلغ الرسالة وجاهد في سبيل الله حق جهاده حتى أتاه اليقين، تركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. وصلوات ربي وسلامه على هذا النبي الكريم وعلى آله وصحابته أجمعين والتابعين لهم بإحسان إلى يوم الدين. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله، أوصيكم ونفسي بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു നാമേവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അർഹരാകുന്നവർ, അതിൻ്റെ അനന്തരാവകാശികളാകുന്നവർ ആരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ നമസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത് ഉലാഇക ഉമുൽ വാരിസൂൻ, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ വിധാനമാണ്, സ്ഥാനമാണ് ഫിർദൗസ്. ആലൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി അതാണ് ഫിർദൗസ്. ആ ഫിർദൗസിനെ അനന്തരമെടുക്കുന്നവർ അഥവാ അതിൽ പ്രവേശിക്കാൻ അർഹരാകുന്നവർ ഇന്നിന്ന ആളുകളാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ തുടക്കവും ഒടുക്കവും നമസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അതിലാദ്യം പറഞ്ഞത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നാണ്. എന്താണ് ഖുശൂഉ് എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ തന്നെ കാണാം, സൂറത്തുൽ ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഈ ഖുശൂഉ് എന്നുള്ള അർത്ഥം ശരിക്ക് മനസ്സിലാവാനാണ് ഞാനിത് ഈ ആയത്ത് ഉദ്ദേശിക്കുന്നത്. ഇത് നിസ്കാരവുമായി ബന്ധപ്പെട്ട ആയത്തല്ല ഈ പറയുന്നത്.
സൂറത്ത് ഫുസ്സിലത്തിൽ 39-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാം, ومن من آياته أنك ترى الأرض خاشعة الله ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നീ ഭൂമിയെ ഹാഷിയത്തായിട്ട് കാണുക, ഹാഷിയത്തായിട്ട് കാണുക, ഭൂമിയെ ഖുശു ഉള്ളതായിട്ട് കാണുക എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ആ ഖുശു ഉള്ള അവസ്ഥയിൽ നിന്ന് ഭൂമിയെ മാറുന്നതിൻ്റെ ഖുറാൻ പറയാൻ ായ ഭൂമിയിൽ അതിന്റെ മുകളിൽ നിന്ന് മഴ വർഷിപ്പിച്ചാൽ അത് തുടിക്കും, തരിശായി ഇങ്ങനെ കിടക്കുക, വരണ്ട് ഉണങ്ങിക്കിടക്കുക. അങ്ങനെയുള്ള ഭൂമിയിലേക്ക്, മണ്ണിലേക്ക് മഴ വർഷിച്ചാൽ ആ ഭൂമി തുടുക്കും, ഇളകും. അതിൻ്റെ ആ ചത്തുകിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇളകാതെ വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അത് ഫ്രഷായി എഴുന്നേറ്റ് നിൽക്കുന്ന രൂപത്തിൽ സജീവമായി തീരും. വറബത്ത്, എന്നിട്ട് അവിടെ ചെടികൾ മുളച്ചു പൊന്തുകയും ചെയ്യും. എന്നിട്ടല്ല പറയാം, ഇന്നല്ലദീ അഹ്യാഹാല മുഹ്യിൽ മൗത, ഈ ഭൂമിയെ ജീവിപ്പിച്ചവനുണ്ടല്ലോ അവൻ തന്നെ നാളെ പരലോകത്ത് എല്ലാ മരിച്ചവരെയും ജീവിപ്പിക്കുന്നവനാണ്. ഇന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ. അപ്പൊ എന്താണ്, മഴയൊന്നും കിട്ടാതെ ജലാംശമൊന്നും കിട്ടാതെ ഭൂമി യാതൊരിളക്കവുമില്ലാതെ ഇങ്ങനെ വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥക്കാണ് ഹാഷിഅത്ത് എന്ന് ഭൂമിയെ വിശേഷിപ്പിച്ചത്. അപ്പൊ നമസ്കാരത്തിൽ ഖുശു ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമസ്കാരത്തിൽ ഖുശു ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. മൗലാന മൗദൂദി സാഹിബ് തഫ്സീമുൽ ഖുർആനിൽ അതിനെപ്പറ്റി വിശദീകരിക്കുക. ഇത് നമ്മളെ നിസ്കാരം അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് ഞാനിത് വായിക്കുന്നത്. ആലിമീങ്ങളും ഉലമാക്കളും പണ്ഡിതന്മാരും മുഫസ്സിരുകളും എല്ലാവരും പറഞ്ഞതാണിത്. ഒരു വസ്തുവിന് മുമ്പിൽ കുനിയുക, കീഴ്വണങ്ങുക, ഭക്ത്യാദരവുകൾ അർപ്പിക്കുക, ദൈന്യതയും വിധേയത്വവും പ്രകടിപ്പിക്കുക എന്നൊക്കെയാണ് ഖുശു എന്ന പദത്തിന്റെ അസൽ അർത്ഥം. അപ്പൊ നിസ്കാരത്തിൽ ഖുശു ഉണ്ടാകുന്നോ മനസ്സിനോടും ശരീരത്തിന്റെ ബാഹ്യാവസ്ഥയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ഖുശു രണ്ട് കാര്യങ്ങൾ ബന്ധപ്പെട്ട, മനസ്സിനോട് ബന്ധപ്പെട്ടതാണ്, അത് പുറത്ത് കാണാത്ത സംഗതി. ശരീരത്തിന്റെ ബാഹ്യാവസ്ഥയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വസ്തുവിന്റെ പ്രൗഢിയിലും പ്രതാപത്തിലും മഹത്വത്തിലും മനുഷ്യ മനസ്സിലുണ്ടാകുന്ന ഭക്തിയാണ് മനസ്സിന്റെ ഖുശു. വലിയ ഒരു നേതാവിന്റെ മുമ്പിൽ, ഒരു വലിയ ഉത്തരവാദിയുടെ മുമ്പിൽ, പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ മുമ്പിൽ വളരെ വിനയത്തോടെ, വിനീതനായി, അച്ചടക്കത്തോടെ, ധൈന്യതയോടെ, എളിമത്വത്തോടെ നിൽക്കുക, അതാണ് മനസ്സിന്റെ ഖുശു. ഒരു വസ്തുവിന്റെ മുമ്പിൽ തല കുനിക്കുകയാണ് ശാരീരികമായ ഖുശു. മുസ്ലിമായ ഒരാൾ ആരെ മുമ്പിലും തനവനിക്കാൻ പാടില്ല, അള്ളാഹിന്റെ മുമ്പിൽ മാത്രമേ തനവനിക്കാൻ പാടുള്ളൂ. ഒരാളുടെ മുമ്പിൽ എപ്പോഴാ തല കുനിക്കുക? നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും മറ്റുള്ള ആളുകൾ അവരെ നേതാക്കാരൻ മുമ്പിൽ ഇങ്ങനെ തല കുനിക്കുന്നതും കൂക്കുന്നതും ഒക്കെ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ മുമ്പിൽ അങ്ങനെ തല കുനിക്കാൻ പാടുള്ളൂ, തല കുനിക്കലാണ്. അപ്പോൾ അവയവങ്ങൾക്ക് അയവ് വരികയും ദൃഷ്ടിയിൽ വിനീതമാവുകയും ശബ്ദം തരളിതമാവുകയും ചെയ്യും. അവ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ നോക്കിയാൽ തന്നെ ഖുശു ഉണ്ട് എന്ന് പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് തിരിയും. പുറത്തുനിന്ന് ഇങ്ങനെ ഓന് നിസ്കാരത്തിന് ഒരു അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ട്, ഓന നിസ്കാരത്തിന് ഖുശു ഉണ്ട് എന്ന് പുറത്തുനിന്ന് നോക്കിയാൽ തിരിയും. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ബുഖാരിയുടെ ഷറഹിൽ ഫതുവിൽ ബാരിയിൽ പറയാണ്, വൽ ഖുശു യകൂനു മിൻ ഫിഇലിൽ ഖൽബി കൽ ഖശിയ,
ഖുശു എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്രവർത്തനമായിരിക്കും. അപ്പൊ നല്ല ഒരു ഭയഭക്തി മനസ്സിലുണ്ടാവും. അപ്പൊ വേ മനസ്സിലാണെങ്കിൽ ടെൻഷൻ പിടിച്ച സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന് തോന്നുന്ന സമയത്ത് ഒരാൾ നിസ്കരിച്ച് അങ്ങനെ ഉണ്ടാവും. അള്ളാഹു സഹായിക്കണം, ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് നമസ്കരിക്കുമ്പോൾ മനസ്സിന്റെ ഒരവസ്ഥ ഉണ്ട്, പിന്നെ അതല്ല അങ്ങ് പോവും. ആ സമയത്തുണ്ടാകുന്ന ആ ഏകാഗ്രത, ആ നല്ല ശ്രദ്ധ, ആ സമയത്തുണ്ടാകുന്ന ഭക്തി, ആ സമയത്തുണ്ടാകുന്ന വിനയം വിധേയത്വം, ഇതൊക്കെയാണ് എല്ലാ സമയത്തും ഉണ്ടാകേണ്ടത്. വതാറത്തൻ മിൻ ഫിഇലിൽ ബദൻ, ചെല്ലം അത് പിന്നെ ഉണ്ടാവുക ശരീരത്തിലാണ്, ശരീരത്തിൽ അതിന്റെ ലക്ഷണം കാണും. അപ്പൊ അതുകൊണ്ടാണ് ഒരാൾ നമസ്കരിക്കുമ്പോൾ ഇങ്ങനെ താടി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇമാം ഹസൻ ബസറി റഹിമഹുള്ള അദ്ദേഹം ഇങ്ങനെ ഒരാൾ നിസ്കരിക്കുന്നവൻ കാണുന്നുണ്ട്, അപ്പൊ താടി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയോ, അയാളുടെ മനസ്സിൽ ഭക്തിയില്ല, അയാളുടെ മനസ്സിൽ ഖുശു ഇല്ല, ഉണ്ടെങ്കിൽ അയാളുടെ അവയവത്തിൽ അത് കാണുമായിരുന്നു എന്ന്. അപ്പൊ നമ്മൾ നമസ്കരിക്കുമ്പോൾ ചില ആളുകളുണ്ടാവും തല ചൊറിയുന്നു, ചില ആളുകളുണ്ടാവും ഷർട്ടിന്റെ ഈ മടക്ക് നേരെയാക്കുന്നു, വേറെ ചില ആളുകളുണ്ടാവും കോളർ ശരിയാക്കുന്നു, വേറെ ചില ആളുകളുണ്ടാവും അങ്ങനെ പല രൂപത്തിലും എന്തൊക്കെയോ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുന്ന കാണാം. അങ്ങനെ പറ്റൂല. അതായത് നിങ്ങളുണ്ടല്ലേ ഖുർആനിലെ ഖാശിയത്ത് എന്ന് പറഞ്ഞത് മഴ പെയ്യാത്ത ഭൂമി എങ്ങനെ ചത്ത് കിടക്കുന്നുവോ അതുപോലെ ആയിരിക്കണമെന്നാണ്, വേറൊന്നും അറിയൂല. അള്ളാഹുവിന്റെ മുമ്പിൽ, പടച്ച തമ്പുരാന്റെ മുമ്പിൽ എല്ലാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി എല്ലാം പിന്നോട്ടേക്ക് തള്ളിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. ആ ഭക്തിയോടുകൂടി നമസ്കരിക്കണം, അപ്പോഴാണ് യഥാർത്ഥ ഖുശു ഉണ്ടാവുക. ഇത് മനസ്സിൽ നിന്നുണ്ടാകുന്ന ഖുശു എന്ന് പറഞ്ഞാൽ അത് നമുക്കൊക്കെ ചിലപ്പോൾ ശ്രദ്ധ തെറ്റി പോകും. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? തിരക്ക് കൂട്ടി നിസ്കരിക്കരുത്, ഒന്നതാണ്. രണ്ടാമത്തത്, വേറെ എന്തെങ്കിലും ഏർപ്പാടുണ്ടാകുമ്പോൾ അതിന്റെ ഇടയിൽ വന്നിട്ട് കുട്ടി പറയരുത്. അതുകൊണ്ടാണ് ലാ സ്വലാത്ത ബി ഹദറത്തി ത്വആമിൻ എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അതെന്താ? ലാ സ്വലാത്ത ബി ഹദറത്തി ത്വആമിൻ, ഭക്ഷണം വിളമ്പിയിരിക്കുമ്പോൾ നിസ്കരിക്കരുത്. ആ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് നിസ്കരിക്കാം. അപ്പൊ മക്കളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഭക്ഷണം റെഡിയാണ്, അതിങ്ങനെ വിളമ്പി റെഡിയായി ഇരിക്കുന്ന അവസ്ഥയിൽ നിസ്കരിച്ചിട്ട് കഴിക്കാൻ വെക്കരുത്. കാരണം എന്താ? വിശക്കുന്നുമുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള മനസ്സുമുണ്ട്, അതിനോടൊരു തിടുക്കവുമുണ്ട്. ആ സമയത്ത് നിസ്കരിച്ച ശ്രദ്ധ അള്ളാഹുവിലേക്കാവൂല, ഭക്ഷണത്തിന് വരേക്കാവും. അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് മുട്ടുമ്പോഴും നിസ്കരിക്കരുത്. ചില ആളുകളുണ്ടാവും മൂത്രമൊഴിക്കാൻ ഇങ്ങനെ മുടി, മൂത്രമൊഴിച്ചാൽ പിന്നെ ഒതു കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ആ മൂത്രം പിടിച്ചുകൊണ്ട് നിസ്കരിക്കാം. ആ കുനിയാൻ ഇടങ്ങാറായിരിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് കയ്യിൽ കിട്ടണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള സമയത്ത് ആരെങ്കിലും ഇമാം ഒന്ന് നീട്ടി ഓതിയിട്ടുണ്ടെങ്കിൽ അയാളോട് മനസ്സിൽ പ്രാകല ഉണ്ടാവുക. അങ്ങനെയൊക്കെ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവില്ല. ആ നമസ്കാരം അള്ളാഹുവിലേക്ക് എത്രയാ എത്തുക, അങ്ങനെയൊക്കെ ഒരു ചടങ്ങ് നിർവഹിക്കുന്നതായിട്ടാവരുത് നമസ്കാരം എന്ന് പറയുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നമസ്കാരത്തെ സംബന്ധിച്ച് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. മക്ക കാലഘട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുകയാൻ ഒരുങ്ങി, മക്ക വിട്ടുകയാണ്, രക്ഷയില്ലാതെ പോവുകയാണ്. അപ്പോൾ മക്കയിൽ നിന്ന് പുറത്തിറങ്ങി കുറെ അങ്ങ് അതിർത്തിയിലെത്തിയപ്പോ ഇബ്നു ദുഗ്ന എന്ന് പറഞ്ഞ ആ മക്ക മുശ്രിക്കുകളിലെ വലിയ ഒരു പ്രമാണിയായിരുന്ന ഇബ്നു ദുഗ്ന അദ്ദേഹത്തെ കണ്ടു. ഐന തുരീദു യാ അബൂബക്കർ, അല്ല താങ്കൾ എങ്ങോട്ടാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി, അഖ്റജനി ഖൗമി, എന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കി, എന്റെ ജനത എന്നെ പുറത്താക്കി. ഫാന ഉരീദു അൻ അസീഹമിൽ അർദി ഫഅബ്ദു റബ്ബി, എനിക്ക് മര്യാദയ്ക്കൊന്ന് നിസ്കരിക്കാൻ, മര്യാദയ്ക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റിയ വല്ല ഇടവും ഉണ്ടോ എന്നും നോക്കിയിട്ട് ഞാൻ എങ്ങോട്ടേക്കെങ്കിലും പോവുക.
ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതിഥിയായി ക്ഷണിച്ചിട്ട് പോവുകയല്ല. എവിടെയെങ്കിലും സ്വീകരണ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് വിളിച്ചതിന്റെ പേരിൽ ആ അപ്പോയിന്റ്മെന്റ് വെച്ചിട്ട് പോവുകയല്ല. മക്കളെ കാണാനോ മരുമക്കളെ കാണാനോ പോവുകയല്ല, മറിച്ച് മട്ടത്തിൽ നമസ്കരിക്കുവാൻ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ വെച്ച് നമസ്കരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ അതിനുപോലും സ്വാതന്ത്ര്യവും അവകാശവും അനുവാദവും ഇല്ലാതെ ഏതെങ്കിലും നാട്ടിൽ ആരെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയുണ്ടല്ല. പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ പോവുകയാണ്. അപ്പൊ ഈ മുശരിക്കായ ഇതിനും തുകയുടെ പ്രതികരണങ്ങൾ നോക്കൂ. ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചതാണല്ലോ. അദ്ദേഹം പറയുകയാണ് അങ്ങയെപ്പോലുള്ള ആളുകൾ ഇവിടുന്ന് പോകാനും പാടില്ല, അങ്ങയെപ്പോലുള്ള ഒരാളെ ഇവിടുന്ന് വേറൊരാളും പുറത്താക്കാനും പാടില്ല. ആഹാ, ആരായി അങ്ങനെ അങ്ങയെപ്പോലുള്ള ഒരാൾ പോകാനും പാടില്ല, വേറെ ആരെങ്കിലും താങ്കൾ ഇവിടുന്ന് നാട് കടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതും നടപ്പുള്ള കാര്യമല്ല. മുശരിക്കുകളുടെ നേതാവായ ഇബ്നു ദുഗന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, എന്നിട്ടെന്താ കാരണം പറയുന്നത്? ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അശരണരും ആലംബഹീനരുമായ ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ച് സമ്പാദിച്ച് കൊടുക്കുന്നയാളാണ് താങ്കൾ. സ്വാർത്ഥനല്ല, പരജന പരക്ഷേമ തൽപരനാണ് താങ്കൾ. കുടുംബബന്ധം ചേർക്കുന്നവനാണ്. അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മുതൽ ഉമ്മ മുതൽ ഭാര്യ മുതൽ പലരും മുശരിക്കുകളാണ്. അപ്പോഴും മക്കളാണ്, ഉമ്മയാണ്, വാപ്പയാണ്, പെങ്ങളാണ് എന്ന പരിഗണന വെച്ചുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടുംബബന്ധം ചേർക്കുന്നവനാണ്, സാമ്പത്തികമായി സഹായിക്കുന്നതാണ് അതിന്റെ അർത്ഥം. വതഹ്മിലുൽ കല്ല, പല ഭാരങ്ങളും ചുമന്നു നടക്കുന്നവനാണ് താങ്കൾ. ഇതൊക്കെ ഇദ്ദേഹത്തിന് അറിയാം. ഏതെല്ലാം ആളുകളാണ് അങ്ങയെ സമീപിക്കുന്നത്, ആരുടെയൊക്കെ പ്രശ്നത്തിലാണ് അങ്ങ് ഇടപെടുന്നത്, എന്തെല്ലാം ഭാരങ്ങളും വഹിച്ചുകൊണ്ടാണ് താങ്കൾ ഈ നാട്ടിൽ ജീവിക്കുന്നത്. ഓ സക്കരിയം വൈവ, അതിഥിയെ സൽക്കരിക്കുകയും ചെയ്യുന്നവനാണ് താങ്കൾ. നിന്നോ തീർന്നോ? ഇല്ല. ഓ തുഴയിനോ അലാനവായിൽ എവിടെങ്കിലും എന്തെങ്കിലും വല്ല വിപത്തുകളോ എവിടെങ്കിലും വല്ല ദുരന്തമോ കാലക്കേടോ ഉണ്ടായാൽ അതിന് സഹായിക്കുന്നവനാണ് താങ്കൾ. ഒരു പ്രശ്നമുണ്ടായ ഒരു പ്രദേശത്ത്, ഒരു ദുരന്തം ഉണ്ടായ ഒരു പ്രദേശത്ത് അവിടേക്ക് ഓടിയെത്തി എന്താണ് അവിടെ സേവനം സഹായം വേണ്ടത് എന്ന് ചെയ്യുന്നയാളാണ് താങ്കൾ. എന്നിട്ട് പറയുക, അനജാറുൽ ലക്ക്, അതുകൊണ്ട് അങ്ങയുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തു. അങ്ങേക്ക് എന്തൊക്കെയാണ് സംരക്ഷണം വേണ്ടത് അത് ഞാൻ ഏറ്റെടുത്തു. അതുകൊണ്ട് താങ്കൾ മടങ്ങണം, എന്നിട്ട് താങ്കളുടെ റബ്ബിനെ സ്വന്തം നാട്ടിലെ ഇബാദത്ത് ചെയ്തോ, ഞാൻ അക്കാര്യം അങ്ങയുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു നിന്നില്ല, അവിടെ നിർത്തിയില്ല. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കൊണ്ട് ഖുറൈശി പ്രമാണിമാരുടെ നേതാക്കന്മാരുടെ വീടുകളിലും അവരുടെ മുമ്പിലൂടെ നടന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, ഇന്ന അബൂബക്കറില്ലായ ഖുറൈശി മിസ്ലുഹു വലാ യുഖ്റജു. നിങ്ങളൊക്കെ മനസ്സിലാക്കണം, അബൂബക്കറിനെ പോലുള്ള ഒരാൾ ഈ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല, അങ്ങനെയുള്ള ഒരാൾ ഇവിടുന്ന് ഒരാളും പുറത്താക്കാനും പാടില്ല. എന്നിട്ട് ചോദിക്കുക, അതഖ്റുജൂന റജുലൻ യക്ഷിബുൽ മഅദൂമ വയഹ്മിലുർ റഹിമ വയഹ്മിലുൽ കല്ല വയഫരി ദൈഫ വയഈനു അലാ നവായിബിൽ ഹഖി. നേരത്തെ പറഞ്ഞ ആ ഗുണഗണങ്ങളൊക്കെ ഉള്ള ഉൽഹൃഷ്ട സ്വഭാവത്തിന്റെ ഉടമയായ
മഹത്തായ ഇങ്ങനെയുള്ള വ്യക്തികളെ, അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് ആട്ടാൻ തോന്നിയല്ല, നിങ്ങൾക്ക് തോന്നിയല്ല അത്, അങ്ങനെയുള്ള ഒരാളെയാണോ നിങ്ങൾ ആട്ടിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ ഖുറൈശികളുടെ പ്രതികരണം, ഖുറൈശും, അപ്പൊ ഖുറൈശികൾ മറുത്തൊന്നും പറഞ്ഞു, ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ശരിയാണ്, ആർക്കെങ്കിലും ഒരാൾക്ക് അയാൾ അങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ ചെയ്തു, ഇന്ന ആളെ ആക്രമിച്ചു, എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും പ്രകടിപ്പിക്കേണ്ട സ്വഭാവ ഗുണങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതം കൊണ്ടാണ് സത്യം വഹിക്കേണ്ടത്. അങ്ങനെയാണ് ദീനുള്ളി ഇസ്ലാം വളർന്നത്, അങ്ങനെയാണ് മുസ്ലിം ലോകം വികസിച്ചത്, അങ്ങനെയാണ് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും യശസ്സും ഐസത്തും പ്രതാപവും കൈവന്നത്. വആമനൂ അബൂബക്കറിൻ, അവരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അബൂബക്കറിന് ഞങ്ങളും സംരക്ഷണം ഏറ്റെടുത്തു. ദുഗന, എന്നിട്ട് മുശരിക്കുകൾ പറഞ്ഞ കണ്ടീഷൻ കേട്ടോ നിങ്ങളെ, മുർ അബൂബക്കറിൻ ഫല്യഅബുദ് റബ്ബഹു ഫീ ദാരിഹി, അബൂബക്കറിനോട് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നോട്ടെ, പക്ഷെ താങ്കൾ അബൂബക്കറിനോട് പറയണം വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ മതി, വലിയ സല്ലി വലിയ അഖ്റഅ മാശാഅ, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് എത്രയും ആണി ഓതീട്ട് വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചോട്ടെ. വലായോദീനാബിദാലിക്ക, പക്ഷേ നമസ്കരിച്ചുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. അത് പരസ്യപ്പെടുത്തരുത്. എന്താ കാരണം? കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആ നമസ്കാരം ഞങ്ങളുടെ മക്കളെയും കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങളെയും ഭാര്യമാരെയും പെണ്ണുങ്ങളെയും കുട്ടികളെയും ഒക്കെ ആകർഷിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ അയ്യു സലാത്തിൻ ഹാദിഹി. അപ്പൊ എന്തൊരു നിസ്കാരമായിരിക്കും അത്, അതിൽ കാണാം. വലാ യുഅദീന ബിദാലിക വലൽ ഖിറാഅത്ത ഫീ ഗൈരി ദാരിഹി, വീട്ടിന്റെ ഉള്ളിൽ വെച്ചല്ലാതെ ഖുർആൻ ഓതരുത്, പരസ്യമായിട്ട് ഖുർആൻ ഓതരുത്. കാരണം ആ ഖുർആന്റെ മാസ്മരിക ശക്തിയാണത്. ثم بدا لي ابي بكر فطنا مسجدا. അപ്പോൾ അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ചെയ്തു. പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാനിപ്പോൾ എന്തിനാ ഈ ഒളിച്ചു വെക്കുന്നത്, ഇങ്ങനെ രഹസ്യമായിട്ട് ആരും കാണാതെ ഒരു ഭീരുവിനെ പോലെ നിസ്കരിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം വീട്ടിൻ്റെ മുമ്പിൽ തന്നെ നിസ്കരിക്കാൻ പറ്റിയ ഒരു ഒരു ഇടം തയ്യാറാക്കി. ഫകാന യുസല്ലി ഫീഹി വയഖ്റഉൽ ഖുർആൻ, അവിടെ വെച്ച് അദ്ദേഹം നമസ്കരിക്കുന്നു, ദീർഘമായി മനോഹരമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. ഫയതഖദ്ദഫു അലൈഹി നിസാഉൽ മുശ്രിക്കീന വബിനാഉഹും, അപ്പോഴേക്കും മുശ്രിക്കുകളുടെ സ്ത്രീകളും കുട്ടികളൊക്കെ എന്തൊരു മനോഹരമായ പാരായണം, എന്തൊരു മാത്മരികമായ ഈരടികൾ! അവര് കവിതയെ കേട്ടിട്ടുള്ളൂ, ഇതെന്തൊരു വശ്യമാണ്, ഇതെന്തൊരു ആദർശനീയമാണ്, ഇത് ഹൃദയങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്നതാണല്ലോ. ശരിയാണ്, ഈ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ, ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറായിതഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശ്യത്തില്ലാഹ്. ആ പർവ്വതം ഇങ്ങനെ പേടിച്ച് ഭയഭക്തി കൊണ്ട് പൊട്ടിപ്പളരുന്നത് നിനക്ക് കാണാമായിരുന്നതാ. അതുകൊണ്ട് അറബി ഭാഷ നന്നായിട്ട് അറിയുന്ന, പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗങ്ങളെ മനസ്സിലേക്ക് തുളച്ചു കയറാൻ മാത്രം ശക്തിയുള്ള അള്ളാഹുവിന്റെ വചനങ്ങൾ മുശ്രിക്കുകളായ ആളുകളുടെ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹൃദയത്തിലേക്ക് ആഞ്ഞു തറക്കുകയും അത് പ്രകമ്പനം കൊള്ളിക്കുകയും ചെയ്യുന്നു. എന്താ തിരക്ക് കൂട്ടുക, നമ്മൾ ഏതുപോലെ ഇപ്പോൾ റോട്ടുമേലെ എന്തെങ്കിലും ആ ആക്സിഡന്റ് ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടായാൽ, എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിട്ടല്ലോ, ഓരോരുത്തർ തോളിൽ കൈയിട്ടിട്ട് ഇങ്ങനെ ഏന്തി ഏന്തി എന്നിങ്ങനെ തിക്കും തിരക്കും കൂട്ടുന്നത്, അങ്ങനെ ചെയ്യാൻ തുടങ്ങി മുശ്രിക്കുകളെ. മുശ്രിക്കുകളുടെ ഭാര്യമാരും കുട്ടികളും
വകാന അബൂബക്കരി റജുലം ബക്കാ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ നരകത്തെ കുറിച്ച് പറയുമ്പോൾ, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ, ശിക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ, വിചാരണയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തേങ്ങി തേങ്ങി കരയുമായിരുന്നു. കാന റജുലൻ ബക്കാ, ആ രൂപത്തിലാണ് അദ്ദേഹം നമസ്കരിച്ചിരുന്നത്. ലാ യംലിഖു ദമഹു ഹീന യഖ്റഉൽ ഖുർആൻ, ഖുർആൻ പാരായണ വേളയിൽ കണ്ണുനീർ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിപ്പോ ആകെ പ്രശ്നമാവുമല്ലോ ഖുറൈശികൾക്കൊക്കെ, ആകെ ഇത് അറിഞ്ഞ ശേഷം അവർക്ക് ആകെ പ്രശ്നമായി. ഇബ്നു ദുഗ്നയുടെ ആളുകൾ വിട്ടിട്ട് അയാൾ പറഞ്ഞു ഇത് ശരിയാവൂല. ഇന്നാ കുന്നാ ആദർന അബാ ബക്കറിൻ അയ്യാബു റബ്ബഹു ഫീ ദാരിഹി, വീട്ടിൽ വെച്ച് ആരും കാണാതെ നിസ്കരിക്കാനാണ് ഞങ്ങൾ അനുവാദം കൊടുത്തത്. ഇതിപ്പോ പരസ്യമായി. വൈന്നഹു ജാവസ ദാലിക ഫബ്തനാ മസ്ജിദൻ ബിബിനാ ഇദാരിഹി, എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട്, അപ്പറഞ്ഞതൊക്കെ ലംഘിച്ചുകൊണ്ട് ഇപ്പൊ വീട്ടിന്റെ മുമ്പിൽ പരസ്യമായിട്ട് അദ്ദേഹം നമസ്കരിക്കാനുള്ള ഇടമുണ്ടാക്കിയിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. ഉച്ചത്തിൽ പാരായണം ചെയ്യാൻ തുടങ്ങി. വഖദ ഖശീനാ യഫ്തിനാ ബിനാഅന വനിസാഅന, ഞങ്ങളുടെ മക്കളെയും കുട്ടികളെയൊക്കെ പിഴപ്പിക്കാൻ അവൻ ശ്രമിക്കുമെന്ന്, അത് കാരണമാക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് അതുകൊണ്ട് വീട്ടിൽ വെച്ച് ആരും അറിയാതെയും കേൾക്കാതെയും പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. ഇനി അത് മൂപ്പര് തയ്യാറല്ലെങ്കിൽ താങ്കളുടെ സംരക്ഷണം പിൻവലിക്കാൻ അദ്ദേഹത്തോട് ഞങ്ങൾ നിങ്ങളോട് പറയാണ്, അത് തിരിച്ചു തരാൻ വേണ്ടി പറയണം. അതുകൊണ്ട് താങ്കളോട് പറയാണ്, നഷ്ടത്തിൽ പറയാണ്, അബൂബക്കറിന്റെ സംരക്ഷണം താങ്കൾ പിൻവലിക്കണം, അതിനദ്ദേഹം കൂട്ടാക്കുന്നില്ലെങ്കിൽ താങ്കളുടെ സംരക്ഷണം ഭേദിച്ചു എന്ന ദുഷ്പേര് ഞങ്ങൾക്ക് വരാതിരിക്കാൻ നേരത്തെ പറയാണ്, വാണിങ് വരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അങ്ങനെ ഇബ്നുദ്ദുഗ്ന അബൂബക്കറിന്റെ അരികിൽ വന്നുകൊണ്ട് പറയുന്നു, ഖദ് അലിംതല്ലദീ അഖ്തുലക ഫൈമാ അൻതഖ്തസിറ അലാ ദാലിക വൈമാ അൻതറുദ്ദ ഇലയ്യ ദിമ്മതക, ഒന്നുകിൽ താങ്കൾ വീട്ടിൽ വെച്ച് ആരും കാണാതെ നമസ്കരിക്കണം, താങ്കൾ പാരായണം ചെയ്യുന്നത് ആരും കേൾക്കാതിരിക്കണം, അതിന് താങ്കൾ തയ്യാറല്ലെങ്കിൽ താങ്കളുടെ സംരക്ഷണം ഞാൻ ഏറ്റത് ഇങ്ങോട്ട് തിരിച്ചു തരണം, എനിക്ക് താങ്കൾക്ക് സംരക്ഷണം നൽകാൻ സാധിക്കുകയില്ല. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാനൊരാൾക്ക് സംരക്ഷണം കൊടുത്തു, എന്നിട്ട് ആ സംരക്ഷണം ഞാൻ തന്നെ ലംഘിച്ചു എന്ന് പിൽക്കാലത്ത് ആളുകൾ അറബികൾ പറയുന്നത് അതിനിട വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാല അബൂബക്കരി, ഈമാൻ കണ്ടോ നിങ്ങൾ? ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, താങ്കളുടെ സംരക്ഷണം തപിടിച്ചോ, താങ്കളുടെ സംരക്ഷണം എനിക്ക് ആവശ്യമില്ല. അള്ളാഹുവിന്റെ സംരക്ഷണം ഞാൻ തൃപ്തിപ്പെടും, അത് മതി എനിക്ക് എന്ന്. അതുകൊണ്ട് പള്ളി പൊളിച്ചെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, പള്ളിയെല്ലാം പൊളിക്കപ്പെടുമോ എന്ന് ബേജാറായിട്ട് ദുർബല വിശ്വാസം പേറി നടക്കുന്ന ആളുകൾ, പൊളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ആളുകളും, പൊളിക്കുമോ എന്ന് ബേജാറാകുന്നവരും മനസ്സിലാക്കണം, മുകളിൽ അല്ലാണ്ട് അല്ലാഹുവിന്റെ താങ്ങും തണലും സഹായവും ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നമസ്കാരം ആ രൂപത്തിലുള്ള നമസ്കാരമാക്കി മാറ്റണം. ഖദാഫലഹൽ മുഅ്മിനൂൻ, അങ്ങനെയുള്ള മുഅ്മിനുകൾ വിശ്വസിച്ചിരിക്കുന്നു. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിയൂൻ, തങ്ങളുടെ നമസ്കാരത്തിൽ നല്ല ഖുശൂഉള്ളവരുടെ നമസ്കാരം. ആ അബൂബക്കർ അദ്ദേഹമാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിന് ശേഷം ഖലീഫയാകുന്നത്. അതും ഇസ്ലാമിന്റെ ചരിത്രമാണ്. അല്ല വിചാരിച്ചാൽ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ സഹായവും താങ്ങും തണലും നമുക്കെല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വലിയുസ്സാലിഹീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നമസ്കാരം നല്ല ഖുശൂഉള്ള നമസ്കാരമാക്കി മാറ്റാൻ നാം പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. നമ്മുടെ നമസ്കാരത്തിൽ നല്ല ഭക്തിയും നല്ല എളിമത്വവും നല്ല ആ ഭക്ത്യാദരവും വിനയവുമൊക്കെ ഉണ്ടാകാൻ പടച്ച തമ്പിനോട് നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ നമസ്കാരത്തിൽ അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, പരിശ്രമിക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും ആ മഹത്തായ ഭാഗ്യം ഖുശൂഉ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അശ്രദ്ധരായി നമസ്കരിക്കുന്ന മുനാഫിക്കുകളെപ്പോലെ നമസ്കരിക്കുന്ന ആളുകളിൽ അള്ളാഹു ഒരിക്കലും നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم برحمتك يا أرحم الراحمين اللهم صل على سيدنا. IT Media WhatsApp group. For more details, please contact 85475-39820.